ഹായ്, ഞാനത് വയനാട്ടിലാണ്. വയനാട്ടിലെ ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ തൊട്ട് വേക്കിൽ കാണുന്നത്. ഇവിടുത്തെ ജൈനക്ഷേത്രമാണ്, നമ്മുടെ വയനാട്ടിലെ ഹംപി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജൈനക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാം അല്ലേ. ഇവിടെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ കുതിച്ചു. നമ്മുടെ കേരളത്തിലെ മറ്റു പല സിറ്റികൾ ഇതുപോലെ നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതായിരുന്നെങ്കിലും അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് ഈ ബത്തേരി ടൗണ്. ടൗണിൽ ഒരു മനോഹരമായ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം പിന്നോട്ട്, അതായത് കൽപ്പറ്റ ഭാഗത്തേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് ഈ ജെയിൻ ടെമ്പിൾ ഉള്ളത്. ഇവിടെ നമുക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ നമുക്ക് അവിടെ എൻട്രി ഉണ്ട്. കേരളത്തിൽ ഏകദേശം ക്രിസ്തു വർഷം 9 മുതലാണ് ജൈനമത വിശ്വാസികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ബത്തേരിയിലെ ഈ ഒരു ജെയിൻ ടെമ്പിൾ ഏകദേശം ക്രിസ്തു വർഷം 14-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. സുൽത്താൻ ബത്തേരിയിലും സമീപപ്രദേശങ്ങളുമായിട്ട് 12 ജൈന തെരുവുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഈ ജൈനക്ഷേത്രങ്ങൾക്ക് 4-5 ഭാഗങ്ങളായിട്ടാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഗർഭഗൃഹം, അന്തരാള, അടച്ചു കെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം, പിന്നെ കേരളത്തിൽ മാത്രം കാണുന്ന നമസ്കാര മണ്ഡപം എന്നിങ്ങനെയാണ് അതിൻ്റെ ഭാഗങ്ങൾ. ഇവിടെ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും വിഗ്രഹമില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം പണ്ടുകാലത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് ചതുരാകൃതിയിൽ കെട്ടിപ്പൊക്കിയെടുത്തിരിക്കുന്ന ഒരു കിണറാണ്. ഇപ്പോഴും അതിലെ വെള്ളം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, കണ്ടില്ലേ. കരിങ്കല്ല് കൊണ്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസുകൾ കാണാം. ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.